ഏതു കുട്ടിയാണോ നേരായ മാർഗത്തിലൂടെ അല്ലാതെ ഒരു വിവാഹ ബന്ധത്തിലൂടെ അല്ലാതെ ജനിക്കുന്നത് അതിനെ സമൂഹം അവിഹിത സന്തതി എന്ന് വിളിക്കും. മനസ്സിലായോ അതോ വേറെ എന്തെങ്കിലും ഭാഷയിൽ പറയണോ? എന്തിനാ അച്ചമ്മ ആശിഷ് വർമ്മ എന്ന മനുഷ്യൻ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ എനിക്കെന്തിനാ തരുന്നത്? ആശിഷ് വർമ്മയല്ല, നിന്റെ അമ്മയാണ് അവനി. നിന്റെ അമ്മ ഒരു അന്യ പുരുഷന്റെ കൂടെ കറങ്ങി നടന്നപ്പോ ഇതിനെ കുറിച്ച് അല്പം പോലും ചിന്തിച്ചില്ലേ? ആന്റി എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയോ? ഈ സർട്ടിഫിക്കറ്റിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്ന കണ്ടോ, അവനി വർമ്മ. പപ്പയുടെ പേര് ആശിഷ് വർമ്മ. അപ്പോ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലീഗലോ അതോ ലീഗലോ? അത് ശരി. അപ്പൊ ഈ പെൺകുട്ടി ജനിച്ച സമയത്ത് അവർ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? മറുപടി പറയേ. പണ്ഡിറ്റ് സാർ എവിടെയാണ്? നിങ്ങൾ പണ്ഡിറ്റ് സാറിനെ കാത്തു നിൽക്കുകയാവും അല്ലേ? പണ്ഡിറ്റ് സാറിന്റെ വലം കൈയാണെന്ന് നിങ്ങൾ കരുതിയാ മതി. ചോദ്യോത്തരങ്ങൾക്ക് ഒരു ജീവിതം തന്നെ ബാക്കിയുണ്ട്. നമുക്ക് പോകാനുള്ള സമയമായി, പോകാമോ? ഗോപിക, എത്ര കാലം നീ ഇത് മറച്ചു വയ്ക്കുമായിരുന്നു? അച്ഛാ ഇതിങ്ങനെ, അച്ഛാ അതങ്ങനെ, ഓരോ കാര്യവും നീ എന്നോട് പറയുമായിരുന്നു. ഇത് മാത്രം എന്താ പറയാത്തത്? എനിക്ക് തെറ്റുപറ്റിപ്പോയി അച്ഛ. ഞാൻ അച്ഛനോട് പറയാനിരുന്നത് കൊള്ള. എന്താ എളിമ, പക്ഷെ ഞാനുണ്ടല്ലോ അവനി, ഇത് തന്നെയാ വിചാരിച്ചിരുന്നത്. നീ ഇങ്ങനെ തന്നെ പറയൂന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറയാനിരുന്നതാ, പക്ഷെ പറയാൻ ശ്രമിച്ചപ്പോഴൊന്നും നടന്നില്ല. എന്റെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായി. ആന്റി അല്ല, നീയല്ല തെറ്റ് ചെയ്തത്. ഇതിനെല്ലാം കാരണക്കാരി നിന്റെ അമ്മയാ. ആ ശിക്ഷയായി ഇന്ന് അനുഭവിക്കുന്നത് ജീവിതകാലം മുഴുവൻ അനുഭവിക്കുകയും ചെയ്യും. ഈ പറഞ്ഞത് വളരെ ശരിയാ അമ്മായി. ഇവളുടെ അമ്മ ആയിഷ, ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നതേയില്ല, അവർ ഏതു തരത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു എന്ന്. പിന്നെ ആശിഷ് വർമ്മ, അപ്പോഴും ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അല്ല, ഇവള് സത്യത്തിൽ ആശിഷ് വർമ്മയുടെ മകള് തന്നെയാണോ? ഹലോ ഹലോ, എല്ലാവരും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ചെക്ക് ചെയ്തോണം. നമ്മുടെ കോർഡിനേഷനിൽ പ്രോബ്ലം ഒന്നും വരാൻ പാടില്ല. എല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. എല്ലാവരും റെഡിയാണ് സാർ. അലേർട്ട്, എവരിബഡി ഓൺ യുവർ ഫീറ്റ്. നമ്മൾ സിവിൽ ഡ്രസ്സിലാണ്. ഈ മിഷനെ കുറിച്ച് ആരും അറിയാൻ പാടില്ല, മനസ്സിലായോ? ഈ മിഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഡി
രഘു പണ്ഡിറ്റിനെ പിടിക്കാൻ ഇനിയൊരു അവസരം നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇന്നത് നടന്നിരിക്കണം. പറയൂ മേഡം. ഇപ്പൊ പുലാവ് കിട്ടുമോ? ഉണ്ടല്ലോ മേഡം. എങ്കിലും ഒരു പ്ലേറ്റ്. ശരി. നീ എന്താ ഈ പറയുന്നത്? ഈ സമയത്ത് ആരെങ്കിലും പുലാവ് കഴിക്കൂ? പുലാവ് കഴിക്കാനും പ്രത്യേക സമയമുണ്ടോ? ഇപ്പൊ എനിക്ക് കഴിച്ചു പറ്റൂ. പുലാവോ? വീട്ടിൽ നിന്നിറങ്ങിയ സമയത്ത് അവനിയോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. വിളിച്ചു നോക്കാം. ഓഫ്, ഇവിടെ നെറ്റ്വർക്കുമില്ല. മതി, നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണല്ലേ. നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും കുറ്റം പറഞ്ഞോളൂ, പക്ഷെ എന്റെ അമ്മയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. ശബ്ദം ഉയർത്തണ്ട. ജീവിതത്തിലെ ഏതവസ്ഥയിലാണോ നീ ഇപ്പൊ നിൽക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് ശബ്ദമുയർത്താൻ നിനക്ക് അവകാശമില്ല. ശ്വേത പറഞ്ഞതിൽ എന്താ തെറ്റ്? നിനക്കറിയോ, ഒരു സ്ത്രീക്ക് വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞു ജനിച്ചാൽ സമൂഹം അവളെ എന്തു വിളിക്കുമെന്ന്? എന്റെ അമ്മ സഹിച്ച ത്യാഗങ്ങളൊന്നും അച്ഛമ്മയ്ക്ക് അറിയില്ല. അച്ഛമ്മയ്ക്ക് ഒന്നും തന്നെ അറിയില്ല. എനിക്കത് അറിയണമെന്നുമില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, നിന്റെ ജീവിതത്തിൽ നിനക്കേറ്റ കളങ്കമുണ്ടല്ലോ, അത് ഒരു കാലത്തും നിനക്ക് മാറ്റാൻ കഴിയില്ല. ആ കളങ്കം ഇല്ലാതാക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. അച്ഛമ്മ ഇപ്പൊ പറഞ്ഞ ആ കളങ്കം ഇല്ലേ, അത് ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങളുടെ അമ്മയെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. ഏതോ ഒരു മനുഷ്യമൃഗം കാരണം എത്ര നിഷ്കണക്കരായ പെൺകുട്ടികളുടെ ജീവിതങ്ങളാണ് നശിക്കുന്നത്. എത്ര എളുപ്പത്തിലാണ് ഓരോരുത്തരും അവരിൽ കളങ്കം ആരോപിക്കുന്നത്. ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആരും ചിന്തിക്കുന്നതില്ല. ഒന്ന് പറഞ്ഞോട്ടെ സാർ, നല്ലൊരു പോലീസ് ഓഫീസറെ പോലെ തന്നെ സാർ നല്ലൊരു മനുഷ്യൻ കൂടിയാണ്. ഹലോ. ഇല്ല മോനെ, മോനെ ഈ സമയത്ത് നിന്നെ എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ചിലപ്പോ നിന്നെ വിളിക്കാനും കൂടി പറ്റില്ല. എന്തെങ്കിലും കഴിച്ചോ? ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ആരോഗ്യം ശ്രദ്ധിക്കണം. മകൻ അടുത്തില്ലാത്തതിന്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണോ സ്വന്തം മകന്റെ ജീവൻ എടുത്തത്, ആ വ്യക്തിയാണ് ഈ കാര്യം എന്നോട് പറയുന്നത്. സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. സാർ, രഘു പണ്ഡിറ്റിന്റെ വണ്ടി ബൈക്കുളയിൽ വെച്ച് കണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ടാണ് വരുന്നത്. എല്ലാവരും അവരുടെ പൊസിഷനിൽ നിൽക്കൂ.
പൊസിഷൻ പൊസിഷൻ ക്വിക്ക് 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 നിനക്ക് സത്യം എന്താണെന്ന് പറയാൻ ഇത്ര മടി എന്താ? ആ പിശാച് കാരണമാ എനിക്കെന്റെ മകനെ നഷ്ടപ്പെട്ടത്. മരിച്ചതിന് ശേഷവും അവളുടെ ഗതി കിട്ടാത്ത ആത്മാവ് അവനെ വെറുതെ വിട്ടില്ല. എന്റെ മോന്റെ ജീവിതത്തിൽ വിഷം പടർത്തിയ നാഗയക്ഷി. ഡ്രൈവർ, മാഡം, ഒരു യക്ഷിയ രാജേശ്വരി വർമ്മ. എല്ലാവരും വളർത്തിയെന്നുള്ളത് ശരി തന്നെയാ, പക്ഷെ എപ്പോഴും എപ്പോഴും എന്റെ മനസ്സിൽ എന്റെ അമ്മക്കെതിരെ വിഷം കുത്തിവെച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എന്റെ പപ്പ ആശിഷ് വർമ്മയിൽ എന്തെങ്കിലും ഒരു നന്മ കാണുമല്ലോ. അദ്ദേഹം അവനി ചേച്ചിക്ക് വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി. ചിലപ്പോ നന്മയുടെ ഫലം കൊണ്ടായിരിക്കാം എനിക്കൊരു നല്ല മനുഷ്യനാകാനുള്ള ആഗ്രഹം തോന്നിയത്. ഈ ഫോട്ടോ നോക്കൂ അച്ഛമ്മ, ഇതെനിക്കെന്റെ ചേച്ചി മാത്രമല്ല എന്റെ അമ്മയ്ക്കും പിന്നെ എന്റെ അച്ഛനും തുല്യമാണ്. ഓരോ നിമിഷവും ചേച്ചി എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാ കുറ്റവും ചേച്ചിയുടെ തലയിൽ കൊണ്ടിടുന്ന എന്തിനാ? ഞങ്ങളുടെ അമ്മയെ കൊന്നെന്ന കുറ്റം ചുമത്തി ജയിലിനകത്താക്കുക വരെ ചെയ്തു അവനി ചേച്ചിയെ. അതായിരുന്നു രാജേശ്വരി വർമ്മ. ഞാൻ ഒന്നിനെ കുറിച്ചും അറിവില്ലാത്തവനായിരുന്നു. അന്ന് എല്ലാ കാര്യങ്ങളിലും ഞാൻ ചേച്ചിയെ എതിർത്തിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എന്റെ തെറ്റുകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പ്ലീസ് പ്ലീസ് എന്റെ ചേച്ചി ചെയ്യാത്ത തെറ്റുകൾക്ക് ദയവായി ആരും ചേച്ചിയെ ശിക്ഷിക്കരുത്. അതിനു പകരം നിങ്ങൾക്ക് എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാം. നീരജേട്ടന് അവനി ചേച്ചിയെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ചേട്ടൻ ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. എന്നെ വിശ്വസിക്കണ്ട, അച്ഛമ്മക്ക് നീരജേട്ടനെങ്കിലും വിശ്വാസം ഉണ്ടായിരിക്കും. എന്റെ നീരജേട്ടന് ചിലപ്പോ ഇവളെ വിശ്വാസം കാണുമായിരിക്കും. അവൻ എനിക്കൊരു കത്തെഴുതി ബർത്ത് സർട്ടിഫിക്കറ്റും ഫോട്ടോസും ഇതിലിടേണ്ട കാര്യമെന്താ? ഞാൻ കാണുന്നതിന് വേണ്ടി എനിക്കൊരു പേനയും പേപ്പറും പെട്ടെന്ന് കൊണ്ടുപോവാം. ഇനി അവനിക്ക് എന്നേക്കുമായി ഗുഡ് ബൈ പറയേണ്ട സമയമായി കഴിഞ്ഞു. സർപ്രൈസ് അല്ലേ, സമയമാവുമ്പോൾ ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഒരു കാര്യം മാത്രം പറയാം, ഈ സർപ്രൈസിന് ശേഷം ഇവിടെ എല്ലാവരും നിന്നെ നിന്റെ യഥാർത്ഥ പേരിൽ, അതായത് അവനി എന്ന പേരിൽ തന്നെ സ്വീകരിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. നീരജന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല, എന്നെ ഒരിക്കലും ചതിക്കില്ല. എല്ലാവരും അവരവരുടെ പൊസിഷനിൽ അലർട്ട് ആയിരിക്കണം. പ്രിയപ്പെട്ട അച്ഛമ്മേ, ഞാനിപ്പോ ഈ കത്തെഴുതുന്നത് എന്തിനാണെന്ന് അച്ഛമ്മ ചിലപ്പോ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് സത്യത്തെക്കാൾ വലുതായി ഒന്നും തന്നെ ഇല്ല. അച്ഛമ്മയോട് എന്റെ വിവാഹത്തെ കുറിച്ചാ പറയാനുള്ളത്. ആ സത്യം പറയാനുള്ള സമയം ഇതാണ്. അച്ഛമ്മ ആരെയാണോ അനന്യ എന്ന് വിചാരിച്ചിരിക്കുന്നത്, അവൾ യഥാർത്ഥത്തിൽ അവനിയാണ്. പക്ഷെ ഞാൻ അവനിയെ കുറിച്ചുള്ള സത്യം നിങ്ങളോടൊന്നും പറയാതെ മറച്ചു വെച്ചു. കാരണം എനിക്കറിയാമായിരുന്നു അവനിയോട് മറ്റുള്ളവർ ചെയ്തതൊക്കെ തെറ്റായിരുന്നെന്ന്. മാത്രമല്ല, എനിക്ക് അവനിയോട് നീതികേട് കാണിക്കാൻ കഴിയുമായിരുന്നില്ല. രാജേശ്വരി വർമ്മയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവൾക്ക്.
പക്ഷെ സമൂഹത്തിന് വേണ്ടി എനിക്ക് സ്വയം മാറാൻ കഴിയില്ല ചമ്മ. ഞാൻ അവ്നിയാണ്, ആയിഷ ഇബ്രാഹിമിന്റെ മകൾ. അക്കാര്യത്തിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഈ അവസരം പാഴാക്കാൻ പാടില്ല, മനസ്സിലായോ? അലർട്ട്, അലർട്ട്, അലർട്ട്! ഫാസ്റ്റ്! അത് ആ വണ്ടി തന്നെയാണ്. ഞങ്ങളുടെ ജോലി എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ? പിന്നെ ഇവിടെ വന്നത് എന്തിനാണെന്നും അറിയണമല്ലേ? നഗരത്തിലെ ചില പെൺകുട്ടികൾ ഈ സൊസൈറ്റിയിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി കൊടുക്കുന്നു. ചെറുപ്രായത്തിലെ കുട്ടികളുടെ അച്ഛനമ്മമാർ നമ്മുടെ സംസ്കാരത്തെയും സഭ്യതയെക്കുറിച്ചുമൊന്നും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ ജോലി ഏറ്റെടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ജോലിയിൽ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇന്ന് പോലീസിനെ കുറിച്ചുള്ള വിവരം നൽകി നിങ്ങൾ നിങ്ങളുടെ വിശ്വസ്തത ഞങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുന്നതുകൊണ്ട് മിസ്സസ് രാജേശ്വരി വർമ്മ, നിങ്ങൾ ഞങ്ങളുടെ സംരക്ഷണയിൽ തന്നെയായിരിക്കും. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ശ്രേയ എന്നെ വിവാഹം കഴിക്കാതെ പോയ സമയത്താണ് എന്റെ ജീവിതത്തിലേക്ക് അവനി കടന്നു വന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ശ്രേയ അന്ന് എന്നെ ചതിക്കുമെന്ന്. വിവാഹത്തിന്റെ മണ്ഡപത്തിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയി. അവനിയാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിച്ചത്. അതുകൊണ്ട് ഞാൻ അവൾക്ക് അവസരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വിവാഹം ചതിയിലൂടെയാണ് നടന്നതെങ്കിലും അവനിയുടെ മനസ്സ് ശുദ്ധമാണ്. നിങ്ങളെല്ലാവരും അവളുടെ ഈ ചെറിയ തെറ്റിന് മാപ്പ് നൽകണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. അച്ഛമ്മയുടെ നീരജ്, എന്നോട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റ് നീരജ് എന്തിനാ അച്ഛമ്മ കാണിച്ചത്? ഇല്ല, നീരജിന് ഒരിക്കലും എന്നെ ചതിക്കാൻ കഴിയില്ല. പക്ഷെ സമൂഹത്തിന് വേണ്ടി എനിക്ക് സ്വയം മാറാൻ കഴിയില്ല അച്ഛമ്മ. ഞാൻ അവ്നിയാണ്, ആയിഷ ഇബ്രാഹിമിന്റെ മകൾ. അക്കാര്യത്തിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. നീരജ് നിനക്ക് മാപ്പ് തന്നെന്ന് വരും, പക്ഷെ ഞാൻ നിനക്കൊരിക്കലും മാപ്പ് തരില്ല.
സമൂഹത്തിന് മുന്നിൽ അവനിയുടെ ജനനം ഇല്ലീഗൽ തന്നെയാ. ഒരിക്കലും അത് ലീഗലാവില്ല. പക്ഷെ സമൂഹത്തിന് വേണ്ടി എനിക്ക് സ്വയം മാറാൻ കഴിയില്ല ചമ്മേ. ഞാൻ അവ്നിയാണ്, ആയിഷ ഇബ്രാഹിമിന്റെ മകൾ. അക്കാര്യത്തിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ട്രക്കിൽ ആരും തന്നെ ഇല്ല. പക്ഷേ സാർ, ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നു. പെൺകുട്ടികളെയും കൊണ്ട് ട്രക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആ പെൺകുട്ടിയുടെ പേരൻസിന് വാക്ക് കൊടുത്തായിരുന്നു, ഞാൻ അവരുടെ മകളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുമെന്ന്. പക്ഷേ ഇല്ല, അത്ര എളുപ്പത്തിൽ ഞാൻ തോൽവി സമ്മതിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹാപ്പി ന്യൂസ് കേൾക്കാൻ പറ്റും. ആ പിന്നെ നിങ്ങൾ ധൈര്യം കൈവിടരുത്, മനസ്സിലായോ? ആ ഡി 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 എൻ്റെ കൂടെ വരൂ, നമുക്ക് അവിടെ നോക്കാം. സാർ, ഇവരെ പറഞ്ഞോട്ടെ. ഓ ഓ, പെട്ടെന്ന് ഓ. ഇന്ന് നേരെ ചേരിച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോകില്ലെന്നാണല്ലോ ശ്രേയ പറഞ്ഞത്. എന്നിട്ട്